Hello guys, welcome back to my channel How to Malayalam. I am Aisha. നമ്മൾ നമ്മുടെ ചെയ്യമേടി പോകുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം ഇതൊരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കിനി നോക്കാം. അപ്പോൾ അതാണ് ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ആദ്യം തന്നെ ഇതിനൊരു ഫ്രെയിം വേണം. പിന്നെ നമുക്ക് ആണെങ്കിൽ രണ്ട് ഫോം ഷീറ്റ് ഞാൻ ഇപ്പോൾ എടുത്തിപ്പോൾ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോം ഷീറ്റ് നിങ്ങൾ എടുക്കുക. പിന്നെ നമുക്കൊരു പെൻസിൽ വേണം, പിന്നെ ഒരു സ്കെയിൽ വേണം, പിന്നെ അത് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവി ബോർഡോ യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾ എടുക്കുക. പിന്നെ ഇവിടെ ഒരു സിസേഴ്സും കൊണ്ട് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി ഇതോട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്രെയിമിനകത്ത് നമ്മുടെ ഈ ഫോം ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊരു സ്റ്റിക്കർ ഫോം ഷീറ്റാണ്, ഇതിനകത്ത് ഒരു സ്റ്റിക്കറിൻ്റെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളാണെങ്കിൽ ആ ഫ്രെയിമിൻ്റെ ബേസ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ബേസ് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നീളത്തിൽ തന്നെ എടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളിയിലിട്ട് നിൽക്കാൻ പാടില്ല. ഈ ഒരു രീതിയിൽ വരച്ചെടുത്തതിന് ശേഷം ബാക്കി നമുക്കതിന് സ്കെയിൽ വെച്ച് ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ മുകളിലോട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക. അങ്ങോട്ടും കൊണ്ട് ചരിയാനൊന്നും പാടില്ല. തറയിൽ വന്നേക്കുന്ന ആ ഒരു വീതി തന്നെ ആയിരിക്കണം മുകളിലോട്ട് പോകുമ്പോഴും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ റായിൽ അല്ലെങ്കിൽ ഫ്രെയിമിനകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ ചരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ ആവും. അപ്പോൾ ഞാൻ ഇതുവിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു നീളത്തിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടി വരും നമ്മുടെ ഒരു വിത്ത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തപ്പോൾ ഉണ്ട്, ഒരു വലുതും ഒരു ചെറുതും. നമ്മുടെ ഫ്രെയിം ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി ഇത്രയും ഒരു പീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതുകൂടെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രെയിമിൻ്റെ അളവ് എത്രയാണോ അത് രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്കിലുള്ള ആ പേപ്പർ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കാണെങ്കിൽ ആ ഫ്രെയിമിലോട്ട് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പം കുറച്ച് പോർഷൻ ആണെന്ന് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതേ കാണിച്ചത് കൂട്ട് തന്നെ നമ്മളാണെങ്കിൽ ആ ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന് അതാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രെയിമിലോട്ടൊന്ന് പതുക്കി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ പതുക്കെ ചെയ്യണം, കറക്റ്റായിട്ട് ലെവലിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി ഇതേ സൈസുള്ള ഒരു പേപ്പർ വേണം, അത് ജസ്റ്റ് ഒന്ന് മടക്കി എടുക്കുക. ഇവിടെ ഇപ്പം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്കെയിൽ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് 5 സെൻറ്റിമീറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം. അപ്പോൾ ഇതിനകത്ത് ലെങ്ത് എന്ന് വെച്ചാൽ ഇവിടെ 5 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഒരു ലെങ്താണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ വേറെ രണ്ട് ഡോട്ട്സും കൂടി ഇട്ടേപ്പോൾ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞുതരാം. മുകളിലെ തറയിലോട്ട് ഇത് 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലെങ്താണ് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. 3 സെൻറ്റിമീറ്റേഴ്സാണ് അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസും 3 സെൻറ്റിമീറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ വെച്ചാണ് നമ്മളാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ഇതെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പം ഈ പോയിൻറ്സിലൂടെ നമുക്കൊരു മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം കുറച്ചിങ്ങനെ സ്പേസ് ഇട്ടിട്ട് നമ്മളിങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് ഇതോട്ടുള്ള 3 ഡോട്ട്സിലൂടെ നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഫിഗർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അപ്പോൾ ഇതോട്ട് ഡയറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു ഫിഗർ കിട്ടാൻ വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസിൻ്റെ ആവശ്യമുണ്ട് നമുക്കിതിനകത്ത്. ഇങ്ങനത്തെ 2 പീസ്. അപ്പം ആദ്യത്തെ ഒന്ന് മടക്കി കൊടുക്കാം, മറ്റേതൊന്ന് മടക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ബോർഡ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പീസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തത്. ഇനി നമുക്ക് ആ ബോർഡ് അടിയിലോട്ട് വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം വേണം. അപ്പോൾ ഇതിനൊന്ന് വെട്ടിക്കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിലൊരു ചെറുതായിട്ടൊന്ന് ഇതൂട്ടൊന്ന് വെട്ടിക്കൊടുക്കുക.
ഇപ്പം നമ്മൾ എന്താണ് പറയുക, മീനിൻ്റെയൊക്കെ വാലൊക്കെ പോലെ അതേപോലെ ഒരു ഐറ്റമാണ് അടിയിൽ ഇങ്ങനെ വെക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഇതേ ഫോം ഷീറ്റിനകത്ത് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഇതോട്ട് ഫോം ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടാണെങ്കിൽ നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പേപ്പർ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതോട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലുള്ള ആ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിനാണ്ട് പേപ്പർ ഇവിടെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ബാക്കിലൊരു സ്റ്റിക്കർ കോട്ടിങ് വരുന്നുണ്ടെന്ന്. അപ്പം ഇത് സ്റ്റിക്കർ ഇല്ലാത്ത ഫോം ഷീറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു കാണിക്കുന്ന സ്റ്റേജ് ഒന്ന് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തത് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ അന്നേ ആ സ്റ്റിക്കറിൻ്റെ ഒരു ഇതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റോസ് കളർ വരാൻ വേണ്ടിയിട്ട് റെഡും വൈറ്റും ആണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനേക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് വെച്ച് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉള്ള ഇവിടെ ഇപ്പം പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ രണ്ടിൽ ഞാൻ പെയിൻ്റ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം ആണെങ്കിൽ ആ സ്റ്റിക്കറിൻ്റെ അതെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം ജസ്റ്റ് ഇതുകൂട്ടൊന്ന് വളച്ചെടുത്തിട്ട് രണ്ട് സൈഡിൽ ഇതേപോലെ ഒന്ന് വളച്ചെടുത്ത് നടുക്കൊന്ന് സെൻറ്ററിലൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഉൾഭാഗം നേരത്തെ അല്ലായിരുന്നെങ്കിൽ അങ്ങ് ഒട്ടി ഇങ്ങ് പോയേനെ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പെയിൻ്റ് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫെവിക്കോൾ അല്ലെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. അപ്പം പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടി നമ്മുടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒരു ഡ്രോപ്പിന് അവിടെ നിന്ന് ഒഴിച്ചെഴുപ്പമുണ്ട്. എന്നിട്ട് നമുക്കിതോട്ട് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് ഫിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിപ്പോൾ നല്ലൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഈ ബോയിലോട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പം ആദ്യം നമ്മുടെ ഈ ഒരു പീസ് അവിടെ നിന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം അതിനകത്ത് കുറച്ച് ഡ്രോപ്പ് നമ്മൾ ഒഴിച്ചിട്ട് അതൊന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ബോയുടെ ഒരു പീസ് എടുത്ത് അതിനെ വെച്ച് കൊടുക്കുക. അപ്പം ഇതോട്ട് സെൻറ്റർ ഭാഗത്ത് വെക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു പീസ് കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബോയുടെ സെൻറ്റർ ഭാഗത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഡ്രോപ്പ് ഫെവി ബോണ്ടും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബോണ്ടുള്ള അത് അതിൻ്റെ മുകളിലോട്ട് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ അന്നെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് അതെല്ലാം ഉണങ്ങി നല്ല ഫിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ നല്ല ക്യൂട്ടായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഹെയർ ബാൻഡ്. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വേറൊരു കളർ കൊണ്ട് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു ഈ ബേബി പിങ്ക്. ബേബി പിങ്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. പിന്നെ പെൺകുട്ടികളുടെ വീട്ടിലുകളിലാണെങ്കിൽ അവരുടെ ഡ്രസ്സ് അനുസരിച്ചുള്ള ഫോം ഷീറ്റ് മേടിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒരു അടിപൊളി ഹെയർ ബാൻഡ് അല്ലേ, പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് അത് വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഫോം ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയൊരു ഹെയർ ബാൻഡാണിത്. ഇത് നമ്മൾ ഗ്ലിറ്ററല്ല, പ്ലെയിൻ ഫോം ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടേപ്പോണ്ട്. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റുള്ളവർക്കും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.